സ്വാസ്ഥ്യ കേരളം പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ നടത്തുന്ന നന്മ തേടിയുള്ള യാത്രയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ പുനലൂർ വിശ്വംഭരൻ സാറിനെയാണ്. പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ എന്നതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. നാച്ചുറോപ്പതി, നാച്ചുറൽ ലിവിങ് എന്നൊക്കെ പറയുന്നതിന് ഉപരിയായി നാച്ചുറൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു ധാരയുടെ വ്യക്താവും പ്രചാരകനും പ്രഭാഷകനും പ്രയോക്താവുമാണ് ശ്രീ വിശ്വംഭരൻ സാർ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ, ശുദ്ധവായു, ശുദ്ധമായ വെള്ളം, മണ്ണിലൂടെ ചെരുപ്പിടാടെയുള്ള നടത്തം, അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് കൊണ്ട് ജീവിച്ചുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങളെ ഭക്ഷണത്തിലൂടെ, ശുദ്ധമായ ഭക്ഷണത്തിലൂടെ, മരുന്നൊന്നും കൂടാതെ രോഗങ്ങളെ മാറ്റാൻ കഴിയും എന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ നാച്ചുറൽ ഹൈജീൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്. അസുഖങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിക്കൊണ്ടും ആരോഗ്യത്തോടും, ഒരുപക്ഷെ അവരുടെ കുടുംബാംഗങ്ങളിൽ പല ആളുകളെയും അവരെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പോലും എടുക്കാതെയാണ് വളർത്തുന്നത്. അങ്ങനെ ഒരു നല്ലൊരു സമൂഹം കേരളത്തിൻ്റെ അറിയപ്പെടാതെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്കാർക്കും തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളോ, അവർ മിക്കവാറും ആളുകൾ വെജിറ്റേറിയനായ ആളുകളാണ്. മറ്റൊരു ജീവിത രീതിയാണ് അവരുടെ ഒരു ജീവിത രീതി. നല്ല സ്വഭാവമുള്ള ആളുകളാണ്, സന്തോഷവാന്മാരാണ്, നന്മയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ധാരാളം നന്മകളുടെ ഉടമ കൂടിയാണ് ശ്രീ വിശ്വംഭരൻ സാർ. സാറിനെ ഏവരെയും സ്വാസ്ഥ്യ കേരളം പരിപാടിയുടെ ഭാഗമായുള്ള വഴികാട്ടികൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെ ഏവരെയും നന്ദി, നമസ്കാരം. ഒരു പരസ്യ കമ്പനിയുടെ സ്ഥാപകനും നടത്തിപ്പുകാരനൊക്കെ ആയിരുന്നു, അതായിരുന്നു എൻ്റെ തൊഴിൽ. ഒരു സജീവമായിട്ട് തന്നെ അല്പം പൊതുപ്രവർത്തനം, അതായത് ആരോഗ്യ ക്യാമ്പുകൾ, രോഗ നിവാരണം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ചെന്നൈയിലാണ് നടത്തിയത്. പോലീസ് കോളനികൾക്കും ട്രാൻസ്പോർട്ട് എംപ്ലോയീസിൻ്റെ കോളനികളിലൊക്കെ ഇത് നടത്തിയിട്ടുണ്ട്. അത് വളരെ വിദഗ്ധന്മാരായ നല്ല നല്ല മനസ്സുള്ള ഡോക്ടർമാരുടെ സഹകരണത്തോടുകൂടി നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരിക്കൽ ഞാനും സ്വയം കണ്ടുപിടിച്ചു ഞാനും ഡയബറ്റിക്കാണെന്ന്. അങ്ങനെ ആ ഡയബറ്റിക്ക് എനിക്ക് ഡയബറ്റീസ് വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് അല്പ സ്വല്പമൊക്കെ എന്താണ് പച്ചമരുന്നുകളോ അല്ലെങ്കിൽ മൂലിക വൈദ്യം എന്ന് പറയുന്ന അത് ഉപയോഗിച്ച് രോഗ നിവാരണം ചെയ്തിട്ടുള്ളൊരു കുടുംബമാണ് എൻ്റെത്. പ്രത്യേകിച്ച് പാമ്പ് വിഷ ചികിത്സയ്ക്കൊക്കെ അവർ വളരെ പ്രസിദ്ധരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നി ഡയബറ്റീസ് മാറ്റണം. ഞാൻ അത് അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, ഡയബറ്റീസ് ഞാൻ മാറ്റി. അന്നും എനിക്ക് പരിചയമുള്ള പ്രഗത്ഭന്മാരായ ഡയബറ്റോളജിസ്റ്റ് പറഞ്ഞത്, എടോ ഇത് മാറ്റാൻ പറ്റില്ല, ഇത് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. ഇല്ല ഡോക്ടറെ, എനിക്കിത് മാറ്റാനറിയാം, പക്ഷേ ഞാനത് കണ്ടുപിടിച്ച് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട്, കാരണം അറിയാമെന്നുള്ളത് മനസ്സിലേ ഉള്ളൂ, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ചില പ്രകൃതി ചികിത്സകരുടെ സഹായത്തോടു കൂടി ഞാനത് മാറ്റി. അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായി. എന്നാൽ പിന്നെ ഇതല്ലേ നല്ലത്, നാല് പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിലേക്ക് തിരിയാം. അന്ന് എൻ്റെ ഓഫീസ് സംവിധാനങ്ങൾ തന്നെ ഈ രോഗികളെ കൺസൾട്ട് ചെയ്യാനും മറ്റതിനൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ അന്ന് തന്നെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. ആചാര്യ ലക്ഷ്മണ ശർമ്മ, ശർമ്മ സാനിറ്റോറിയം പുതുക്കോട്ടൈ, അദ്ദേഹം ശർമ്മ ഫാമിലിയാണ്, അല്ലെങ്കിൽ ആചാര്യ ലക്ഷ്മണ ശർമ്മയാണ് ഇന്ത്യയിലെ പ്രകൃതി ചികിത്സയുടെ ഏറ്റവും വലിയ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ നേച്ചർ ക്യൂർ എന്ന ബുക്കാണ്
ഇന്ത്യക്ക് പുറത്ത് ബൈബിൾ ഓഫ് ഇന്ത്യൻ നേച്ചർ ക്യൂർ എന്ന് അറിയപ്പെടുന്ന ബുക്ക്. അപ്പോൾ ആ കുടുംബത്തോട് പോയി കുടുംബത്തിൽ പോയിട്ട് അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പഠിക്കാനുള്ള ഒരു സന്ദർഭം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് കേരളത്തിൽ വളരെ പ്രസിദ്ധ പ്രാഗൽഭ്യമായിട്ട് പ്രകൃതി ചികിത്സ പഠിപ്പിച്ച വർമാജി പോലും, വർമാജിയും പുതുക്കോട്ടയിലെ ശിഷ്യനായിരുന്നു. അങ്ങനെ വർമാജിയുടെ ശിഷ്യനാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇത് ഈ പഠനങ്ങൾ ഒരുപാട് ഇന്നും പഠിക്കുകയാണ്. ആസ്ട്രേലിയയിൽ പോയിട്ട് ഡോക്ടർ ജോൺ ഫീൽഡറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രകൃതി ജീവന വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിച്ചതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിച്ചതെല്ലാം 100% ശരിയാണെന്നാണ് പഠിച്ചത്. ഇന്ത്യയിൽ പഠിച്ചത്, കേരളത്തിൽ പഠിച്ചത്, അവിടെ എല്ലാം 100% ശരിയാണ്. പിന്നെ ചില പോഷകദാരിദ്ര്യമുള്ള കാര്യങ്ങളിൽ, തലച്ചോറിൻ്റെ ചികിത്സാ കാര്യത്തിൽ അല്ലെങ്കിൽ ലിവറിൻ്റെ ചികിത്സാ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ കൂവളത്തിൻ്റെ ഇലയും കറുകപ്പുല്ലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ശരിയാണെന്നാണ് അവിടെ പോയി പഠിച്ചത്. അത് ചെയ്താൽ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന സീറോയിഡ്സ്, നാച്ചുറൽ സീറോയിഡ്സും മറ്റുള്ള ചില പോഷക മൂല്യങ്ങളും ഈ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ ലിവറിൻ്റെ ഹൃദയത്തിൻ്റെ അപാകതകൾ നീക്കാനും അതിനെ പൂർവ്വസ്ഥിതിയിൽ, ആരോഗ്യസ്ഥിതിയിൽ എത്തിക്കാനും സാധിക്കും എന്നാണ് പഠിച്ചത്. അപ്പം കേരളത്തിലെ, അപ്പം നമ്മൾ പഠിച്ചതെല്ലാം ശരിയാണെന്ന് തന്നെയാണ് പഠിച്ചത്. മനുഷ്യ ശരീരവും വിറ്റാമിൻ സിയും തമ്മിലുള്ള ബന്ധം. മനുഷ്യൻ ഒരു കാട്ടുജീവിയായിരുന്ന കാലത്ത് കായ്കനികൾ ഭക്ഷിച്ച് കാട്ടുജീവിയായിരുന്ന കാലത്ത് അവൻ്റെ ശരീരം, എല്ലാ കാട്ടുജീവികളുടെയും ശരീരത്തിൽ ശരീരത്തിന് സ്വയം വിറ്റാമിൻ സി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം അവൻ്റെ നൂറുകണക്കിന് തലമുറകളായിട്ട് അവൻ ഭക്ഷണം, വേവിച്ച ഭക്ഷണം കഴിച്ച് അവൻ്റെ ശരീരത്തിലെ പല കാര്യങ്ങളും തകിടം മറിഞ്ഞ് ഈ വിറ്റാമിൻ സി സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ശേഷി നഷ്ടപ്പെടുത്തി. അതുകൊണ്ടായിരിക്കാം, അങ്ങനെ പറയാനേ അറിയുള്ളൂ, അതുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് എത്ര വിറ്റാമിൻ സി ഉള്ള ആഹാരം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് മതിയായ വിറ്റാമിൻ സി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പഴങ്ങൾ ആണ് പ്രധാന ഭക്ഷണം, എൻ്റെ പ്രധാന ഭക്ഷണം പഴമാണ്. പഴമെന്ന് പറയുമ്പോൾ എന്ത് തരം പഴങ്ങൾ? വാഴപ്പഴത്തിനെയാണ് നമ്മൾ പഴം 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 എന്ന് പറയുന്നത് മലയാളികളെങ്കിലും. പക്ഷേ ഏറ്റവും ആരോഗ്യകരമായ പോഷകസമൃദ്ധമായ പഴമെന്ന് പറയുന്നത് ചക്കപ്പഴമാണ്. ചക്കപ്പഴത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള പഴത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവർ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യ ആയുസ്സിനേക്കാൾ ആയുസ്സുള്ള മരങ്ങളാണ് പ്ലാവും തെങ്ങും മാവും സപ്പോട്ടയും പേരയും ആത്തയും അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങൾ, മരങ്ങളുടെ പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം വർദ്ധിക്കുന്നു മാത്രമല്ല, നമ്മളുടെ ആയുസ് പോലും വർദ്ധിക്കുന്നു. ഒരു വർഷം മാത്രം ആയുസ്സുള്ള വാഴയുടെ പഴങ്ങളും 4-5 വർഷം ആയുസ്സുള്ള പപ്പായത്തിൻ്റെ പഴങ്ങളും നല്ലതല്ലേന്ന് ചോദിച്ചാൽ നല്ലതൊക്കെയാണ്, പക്ഷേ അതിന് അതിൻ്റേതായ പരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി തരുന്ന ആരാണ്? ഏത് പഴമാണ്? നെല്ലിക്കയാണ്. പക്ഷേ ഇന്ന് നാടൻ നെല്ലിക്ക എവിടെയൊക്കെയോ ചില മരങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ പുതിയതായിട്ടൊരു നെല്ലിക്ക അവിടെ വന്നിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 5-8 വർഷത്തിനുള്ളിലാണ്. വളരെ വലിപ്പമുള്ള നെല്ലിക്ക, കാണാനും നല്ല സൗന്ദര്യം. പക്ഷേ വിറ്റാമിൻ സി എന്ന ഒരു കാര്യം അതിനകത്ത് നമ്മൾ അന്വേഷിച്ച് നടക്കണം, അതിനകത്തില്ല. അപ്പം വിറ്റാമിൻ സി നമുക്ക്, നെല്ലിക്കയാണ് വിറ്റാമിൻ സിയുടെ കലവറ എന്നുള്ള ഒരു ബോധമുള്ള നമ്മൾ ആ നെല്ലിക്ക വാങ്ങിച്ച് തിന്നരുത്. തിന്നാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടില്ല. അതേസമയം ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു കാട്ടുനെല്ലിക ഉണ്ടെങ്കിൽ, ഒരു കാട്ടുനെല്ലി ഉണ്ടെങ്കിൽ, അതായത് ചെറിയ നെല്ലി, സാധാരണ നെല്ലി ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് നെല്ലിക്ക തിന്നു, നമുക്ക് ആവശ്യമുള്ള വിറ്റാമിൻ അത് തരും. അപ്പോൾ വിറ്റാമിൻ സിയുടെ കലവറ നാടൻ നെല്ലി തന്നെയാണ്, അല്ലെങ്കിൽ കാട്ടിലുള്ള നെല്ലിയാണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം.
ഈ വലിയ നെല്ലിക്ക നമുക്ക് ഷോ കാണിക്കാനേ പറ്റുള്ളൂ. അതേപോലെയാണ് ഇന്ന് കിട്ടുന്ന വിറ്റാമിൻ സി ഉള്ള സിട്രസ് പഴങ്ങൾ, ഓറഞ്ച്, പിന്നെ മുസംബിന്നോ സാത്തുകുടിയെന്നൊക്കെ നമ്മൾ പറയും, ഇതെല്ലാം തന്നെ കൃത്രിമമായിട്ട് പിന്നെ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ചും രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷേ ഉദ്ദേശിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോഷക മൂല്യങ്ങൾ അതിലില്ല. കാരണം ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വളം ആ പോഷക മൂല്യത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നാം എത്രമാത്രം പ്രകൃതിയോടിണങ്ങി പ്രകൃതി കൃഷി ചെയ്ത്, ഒരിക്കൽ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞാൽ പ്ലാവ് ഒരിക്കൽ നട്ടാൽ മതി, ചിലപ്പം നമ്മൾക്കും നമ്മുടെ രണ്ടോ നാലോ തലമുറകൾക്കും അത് ഒരൊറ്റ പ്ലാവ് മതി. അപ്പം പ്ലാവ് ഒരിക്കൽ നടുക, തെങ്ങ് ഒരിക്കൽ നടുക, മാവ് ഒരിക്കൽ നടുക, അതാണ് പ്രകൃതി കൃഷി. ഒരിക്കൽ നട്ടാൽ നമ്മുടെ പണി തീർന്നു. പിന്നെ പച്ചക്കറികളും പിന്നെ വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഇതൊക്കെയാണ്, വാഴയൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നടേണ്ടി വരുന്നത്. ചേമ്പ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നട, ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ, അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഒരു വർഷവും, പിന്നെ ഈ ഇലക്കറികളൊക്കെ മൂന്ന് മാസം, അല്ലെങ്കിൽ പിന്നെ നിലക്കടല, പിന്നെ എള്ള്, പിന്നെ സോയ, ഇതൊക്കെ മൂന്ന് പയറുകൾ, ഇതൊക്കെ മൂന്ന് നാല് മാസങ്ങളിലുകൊണ്ട് നമുക്ക് ഈൽഡ് തരുന്ന കൃഷി ഉൽപ്പന്നങ്ങളാണ്. അപ്പം ഇതിനെല്ലാം ഇതെല്ലാം മനുഷ്യ ശരീരത്തിന് ആവശ്യമാണ്. എന്നാലും ഈ നെല്ലിക്കയും ഇലക്കറികളും ചക്കയും മാങ്ങയും തേങ്ങയും ഇതൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രധാന ഭക്ഷണം എങ്കിൽ നമുക്കൊരിക്കലും അനാരോഗ്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഓരോരുത്തരും ന്യായം പറയും, അരി നെല്ലിൻ്റെ പ്രായം എത്ര, ആയുസ് മൂന്ന് മാസമാണ്, അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടെ, നൂറ് ദിവസം. ഗോതമ്പ് അങ്ങനെയാണ്, റാഗി അങ്ങനെയാണ്. അപ്പം ഇത്തരം ലഘു, അതിന് വൈവിധ്യമില്ല, തിരിച്ച് തിരിച്ച് നമ്മൾ എപ്പോഴും വെള്ളച്ചോറും വെള്ള ഗോതമ്പും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വാങ്ങാൻ സൗകര്യമുണ്ട്, കർഷകന് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ട്, കൂടുതൽ വിളവ് കിട്ടും, പക്ഷേ അതിൽ പോഷകമുണ്ടോ? ഇല്ല, വളരെ കുറവാണ്. അപ്പം നമ്മൾ വേണ്ടത് നമുക്ക് ഒരു മനുഷ്യ ശരീരത്തിന് വളർച്ചയ്ക്ക് പോഷകം വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. പക്ഷേ നമുക്ക് ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പിനുള്ള പോഷകം മതി. കുട്ടികൾക്കാണ് കൂടുതൽ പ്രോട്ടീൻ വേണ്ടത്. അപ്പം നിലനിൽപ്പിൻ്റെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, അല്ല നില പോഷകം എന്ന് പറഞ്ഞാൽ കാൽഷ്യം, വിറ്റമിൻസ് എ ബിയും ബി കോംപ്ലക്സും അങ്ങനെ കുറേ ഉണ്ട്, കെയും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. പക്ഷേ പോഷകസമൃദ്ധമായ പഴങ്ങൾ, അതിന് പോഷകം എവിടുന്ന കിട്ടുന്നത്, മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കൂടാതെ 90% കൂടുതൽ പോഷകവും സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം അത്തരം പഴങ്ങളും ആ പഴങ്ങളെ നമ്മൾ ആഹാരമാക്കിയാൽ ആരോഗ്യസമൃദ്ധമായിട്ട് നമുക്ക് ജീവിക്കാം, ഒരിക്കലും രോഗി ആകേണ്ടി വരില്ല. വല്ലപ്പോഴും ഒരു രോഗം, ഒരു ജലദോഷം അല്ലെങ്കിൽ ഒരു പനി വന്നാൽ, പനി രോഗമല്ല, പനി വന്നാൽ നമ്മളൊന്ന് വിശ്രമിക്കുക, ആഹാരം കഴിക്കാതിരിക്കുക, കാരണം വായി കഴിക്കും പനി വരുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആഹാരം കഴിക്കണ്ട, ഇതങ്ങ് മാറും, പനി വിട്ട് മാറുമ്പോൾ ആഹാരം, അപ്പം നമുക്ക് തന്നെ വിശപ്പ് വരും, അപ്പോൾ ആഹാരം കഴിച്ചാൽ മതി. അങ്ങനെ ചികിത്സിക്കാതിരുന്നാൽ പനി ഒരു ദിവസം കൊണ്ട് മാറും, ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. ഇങ്ങനെയാണ് അനുഭവം. അപ്പോൾ ഒരിക്കലും നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ പ്രകൃതിയെ നാടുക, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക, മനുഷ്യ ശരീരം ജൈവമാണ്, ജീവനാണ് മനുഷ്യനെ നിയന്ത്രി ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ഈ ജീവനെ നിയന്ത്രിക്കാൻ ഉള്ള ശരീരത്തിൽ ജൈവമല്ലാത്ത അജൈവമായ രാസ വസ്തുക്കളടങ്ങിയ മരുന്നുകളോ ആഹാരങ്ങളോ ഒന്നും കടത്തി വിടരുത്. വിട്ടാലാണ് രോഗം ഉണ്ടാകുക, കൂടുതൽ വലുതാകുക. അതേസമയം ഈ, അതായത് ഇപ്പം നമ്മൾ പറയാം, ഐസ്ക്രീം വേണ്ടേ, എല്ലാവരും ഐസ്ക്രീം തിന്നു, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കുക എന്നിങ്ങനെ പഴത്തിൻ്റെ സത്ത് എടുക്കുക, സപ്പോട്ടയുടെയോ പേരക്കായുടെയോ സത്ത് എടുത്തിട്ട് അതിന് ഒരല്പം പൊടിയൊക്കെ കലർത്തി, അല്പം റാഗിമാവോ എന്തെങ്കിലുമൊക്കെ കലർത്തി, നമുക്ക് ഒരു തേങ്ങാപ്പാലും കലർത്തി ഒരു മിക്സിൽ നിന്ന് അടിച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ശ്രേഷ്ഠമായ ഐസ്ക്രീമായി. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്തിനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ പ്രകൃതിയിലുണ്ട്. ഐസ്ക്രീം വരെ നമുക്കുണ്ടാക്കാം, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഐസ്ക്രീം തീറ്റി ആരോഗ്യമായിട്ട് വളർത്താൻ പറ്റും. അതുകൊണ്ട് രാസവസ്തുക്കളുടെ പുറകെ പോകരുത്. വെളുത്ത പഞ്ചസാര വിഷമാണ്, അമിതമായ ഉപ്പ് ഉപയോഗം ശരീരത്തിന് കേടുണ്ടാക്കും, കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും, ശരീരത്തിലൊക്കെ സ്റ്റോൺ ഉണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം വെളുത്ത പഞ്ചസാര, മൈദ, വെളുത്ത ഉപ്പ്, വെളുത്ത അരി. കാരണം അരി വെളുത്തതല്ല,
അരി മിക്കവാറും എല്ലാ അരിയും തവിടിന് ബ്രൗൺ നിറമാണ്. ചില ഇപ്പോൾ കറുത്ത നിറമുള്ള അരിയുണ്ട്, ഈവൻ ഇപ്പോൾ പുതിയതായിട്ട് നീല നിറത്തുള്ള അരി കാണുന്നത്, അതൊക്കെ പോട്ടെ. ഇതെല്ലാം തന്നെ തവിട് നമുക്ക് അത്യന്താപേക്ഷിത ഒരു വസ്തുവാണ്. അത് അരിയുടെ നെല്ലിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണത്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞിട്ടാണ്, പോഷകസമൃദ്ധമായ ആ തവിടെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ വെള്ള അരിയുടെ ചോറ് തിന്നുന്നത്. എന്തിനാണ്? തുമ്പപ്പൂ പോലെ വെളുത്ത അരി വേണമെന്ന്. എന്താ പോഷകമില്ലാത്ത അരി? ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് അന്ന് പശയൊക്കെ വാങ്ങിക്കാനൊന്നും ഗ്ലൂ ഒന്നും കിട്ടത്തില്ല. ചോറെടുത്തിട്ടാണ് ഞങ്ങൾ, ഈ വെളുത്ത ചോറെടുത്തിട്ടാണ് ബുക്കൊക്കെ പൊട്ടിക്കുന്നത്. അപ്പം അത് പശയാണ്. തവിടുണ്ടെങ്കിലേ അത് സമ്പൂർണ്ണ ആഹാരമാവുള്ളൂ. അതുകൊണ്ട് ചോറ് കഴിക്കുന്നവർ കഴിക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അത് സമ്പൂർണ്ണ ആഹാരമായ തവിട് കളയാത്ത അരിയുടെ ചോറ് തന്നെ കഴിക്കണം. കറി എപ്പോഴും തേങ്ങാക്കറി, തേങ്ങയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. കാരണം തേങ്ങാ സമൃദ്ധമായിട്ട് കഴിക്കുന്ന ഒരു ശരീരത്തിൽ രോഗാവസ്ഥയ്ക്ക് വളരെ സാധ്യതയില്ല. അതുകൊണ്ട് മനുഷ്യൻ ആരോഗ്യമായിട്ട് ജീവിക്കാൻ നല്ല ഭക്ഷണം ശീലമാക്കുക. അത് വേവിച്ച ഭക്ഷണത്തിനേക്കാളും നല്ലത് പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ വേവിക്കാത്ത ഭക്ഷണം തന്നെയാണ്, റാ ഫുഡ് തന്നെയാണ്. പക്ഷേ ചിലർക്ക് അതിലേക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയാത്തത്, അസ്വീകരിക്കാൻ കഴിയാത്തവർ ഭാഗികമായിട്ടെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിച്ചുകൊണ്ട് വേവിച്ച ആഹാരം കഴിക്കുമ്പോൾ അത് മിതമായിട്ട് കഴിക്കുക. അതിന് ചേർന്ന ഭക്ഷണം, ചുവന്ന മുളക് മനുഷ്യൻ്റെ ശത്രുവാണ്. അല്പം പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകും അല്പസ്വല്പം ഇഞ്ചി, പിന്നെ കാരറ്റ് പോലെ എല്ലാ പച്ചക്കറികളും നമ്മൾ അതിനകത്ത് തന്നെ സോഡിയമുണ്ട്. അതുകൊണ്ട് അത് തിന്നാൽ അതിലുള്ള അളവിനുള്ള ഉപ്പേ നമ്മൾ കഴിക്കാവുള്ളൂ. അത് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പം ആ ഉപ്പ് നഷ്ടപ്പെടും, വെള്ളത്തിൽ അരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഒരല്പം ഉപ്പ് ഇടേണ്ടി വരുന്നു. ആ ഉപ്പും വളരെ നിയന്ത്രിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ രോഗിയാവില്ല. പിന്നെ വെളുത്ത പഞ്ചസാര, പരിമ്പ് ജ്യൂസും ശർക്കരയും നമുക്ക് ആഹാരമായിട്ട് കഴിക്കാം. പക്ഷേ വെളുത്ത പഞ്ചസാരയാണ്, അതിനെ നൂറുകണക്കിന് രാസ ക്രിയകൾ നടത്തി ഒരു രാസവസ്തു മാത്രമാണത്. അതിന് മധുരം മാത്രമേ ഉള്ളൂ, പഞ്ചസാര കരിമ്പ് ജ്യൂസിലെ മധുരം മാത്രമേ ഉള്ളൂ. മധുരം ഒഴിച്ച് ബാക്കി എല്ലാം അതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് മനുഷ്യന് ഭക്ഷ്യവസ്തുവല്ല. അതിലെ ഭക്ഷ്യവസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ്. ഇനി 5 വർഷം അവിടെ തുറന്നു വെച്ചിരുന്നാലും ഈച്ചയും വരത്തില്ല, പൂച്ചയും വരത്തില്ല, അത് കേടുകൂടാതിരിക്കും. അതുകൊണ്ടാണ് പഞ്ചസാര കൂടുതൽ കച്ചവടത്തിന് പറ്റിയ സാധനമാണ്, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ട് അലുവയും ജിലേബിയൊക്കെ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് പഞ്ചസാരയിലാണ് കഴിക്കാതിരിക്കുക. എന്ത് മുട്ടായും ഐസ്ക്രീമും എന്തും ആയിക്കോട്ടെ, പഞ്ചസാരയിലാണോ കഴിക്കാതിരിക്കുക. അതേസമയം കരിമ്പ് ജ്യൂസോ വേറെ ശർക്കരയോ കരിപ്പെട്ടിയോ എന്ത് വേണമെങ്കിലും തേനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പകരം. അതൊന്നും ഡയബറ്റീസിന് പോലും എതിരല്ല. ഒരു തേൻ കഴിച്ചുകൊണ്ടോ ഒരു കഷ്ണം ശർക്കര തിന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പപ്പായവും സപ്പോട്ടയും ചക്കപ്പഴവും ഒക്കെ തിന്നാൽ ഡയബറ്റീസ് മാറും. ഞങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ്. രോഗം മാറ്റാൻ ഒന്നും ഒരു വൈദ്യൻ്റെ ആവശ്യം പോലുമില്ല. ഈ അറിവാണ് വേണ്ടത്. അറിവ് വൈദ്യന്മാരുടെ കയ്യിലൊക്കെ ഉണ്ട്, നല്ല വൈദ്യന്മാരുടെ കയ്യിലുണ്ട്. ആ അറിവ് നമ്മൾ സ്വീകരിക്കുക, അത് പകർത്തി നോക്കുക. ചുമ്മാ സംസാരിച്ച് ക്ലാസ് എടുത്താൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പകർത്തി നോക്കുമ്പോഴാണ് നമുക്ക് നേരിട്ട് ബോധ്യമാവുന്നത് ഇങ്ങനെ കഴിച്ചാൽ. അപ്പോൾ എങ്ങനെയാണ് ഡയബറ്റീസ് മാറുന്നത്? കെട്ടിക്കിടക്കുന്ന മാലിന്യം, ഈ നമ്മൾ പോഷകസമൃദ്ധമായ പഴങ്ങളും മറ്റത് കഴിക്കുമ്പോൾ അത് മാലിന്യം പുറത്തേക്ക് തള്ളപ്പെടും, ശരീരം ശുദ്ധീകരിക്കപ്പെടും, ആരോഗ്യം അതിലേക്ക് തിരിച്ചു വരും, രോഗം മാറി. അങ്ങനെയാണ്. അപ്പം ശരീരത്തിൽ മാലിന്യം കെട്ടുന്നത് കൊണ്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ഡോക്ടർ JH Tilden എന്നുള്ള വളരെ പ്രസിദ്ധനായ ഒരു അമേരിക്കൻ മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്, MD ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ടോക്സീമിയ എക്സ്പ്ലെയിൻഡ്. ആ ബുക്ക് നെറ്റിൽ പോയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിലുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം മാലിന്യം കെട്ടിക്കിടക്കലാണ്. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ നാടൻ ചികിത്സകർ വയറിളക്കാൻ, നമ്മൾ രോഗത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം പറയും വയറങ്ങളൊക്കെ വയറിളക്കത്താൻ. അന്നത്തെ ആ സൗമ്യമായ ചില മരുന്ന് കൊണ്ട് വയറിളക്കുന്ന ആ മരുന്നുകളല്ല എന്നുള്ളത്. രൂക്ഷമായ മരുന്ന് കൊണ്ട് വയറിളക്കുമ്പം നമുക്ക് പല ഒന്ന് വയറിളക്കുമ്പം നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന പല മിനറലുകളും നഷ്ടപ്പെടും, ആ വെള്ളത്തിൽ കൂടെ നഷ്ടപ്പെടുന്നു, അപ്പോൾ നമുക്ക് ക്ഷീണം വരും. അതേസമയം അതിന് മലബന്ധം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ആഹാരത്തിൽ കൂടെ മലബന്ധം കുറയ്ക്കാം, തേങ്ങയിലൂടെ മലബന്ധം കുറയ്ക്കാം, പിന്നെ വെളിച്ചെണ്ണയിലൂടെ മലബന്ധം കുറയ്ക്കാം. പിന്നെ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമ്മൾ
പച്ചവെള്ളം കൊണ്ട് എനിമ ചെയ്താൽ ലഘു എനിമ ചെയ്താൽ ഈ മലബന്ധം ഇല്ലാതാക്കാം നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാം ഈ എനിമ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിലെ മിനറൽസ് നഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ എനിമ ചെയ്യുന്നത് അതൊരു ഒരു വലിയ ഒരു നിർബന്ധമായിട്ടൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല കഴിയുമെങ്കിൽ നോർമലായിട്ട് തന്നെ മല വിസർജനം നടത്തണം അത് തൽക്കാലം കെട്ടിക്കിടക്കുന്നവർക്ക് ഒരു ഒരു ചെറിയ താൽക്കാലിക റെമഡി മാത്രമായിട്ടാണ് ഈ എനിമ ചെയ്യാൻ പറയുന്നത് കാലക്രമേണ അത് നിർത്തി നല്ല ആഹാരത്തിലൂടെ നല്ല ജീവിതശൈലിയിലൂടെ ആരോഗ്യമായിട്ട് തന്നെ ജീവിക്കാം